നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പിണറായി വിജയന്റെ വർഗീയ കാർഡൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റില്ല. ബി ജെ പിക്കും നരേന്ദ്രമോദി സർക്കാരിനും എതിരെ മുസ്ലിം മതവിഭാഗങ്ങളിൽ ഭീതി പരത്തിക്കൊണ്ട് നേട്ടമുണ്ടാക്കാനുള്ള സി പി എമ്മിന്റെ തന്ത്രം അമ്പെ പൊളിഞ്ഞടുങ്ങി. പരമ്പരാഗതമായി സി പി എമ്മിനൊപ്പം അടിയുറച്ചു നിന്നിരുന്ന പിന്നോക്ക പട്ടികവിഭാഗ വോട്ടുകൾ ബി ജെ പിയിലേക്ക് തന്നെ പോയി എന്നും മാത്രമല്ല, സംഘടിത മുസ്ലിം വോട്ടുകൾ ഒന്നാകെ യു ഡി എഫിലേക്ക് ഒഴുകിയെത്തുന്ന അവസ്ഥയുമെത്തി. നിരോധിത മതഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിലെ ഭീകരർ കൂടുതലും ചേക്കേറിയത് സി പി എമ്മിലേക്കും ഇടതുപക്ഷത്തേക്കുമൊക്കെയാണ്. പാർട്ടിക്ക് വേണ്ടി കാലങ്ങളായി പണിയെടുത്തിരുന്ന വിഭാഗങ്ങളെ അവഗണിച്ചുകൊണ്ട് സംഘടിത വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ സ്ഥാനമാനങ്ങൾ വരെ ഇക്കൂട്ടർക്ക് പങ്കിട്ട് നൽകിയ അവസ്ഥ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായി. ക്രമേണ സി പി എമ്മിനെ ഒന്നാകെ മതഭീകര സംഘടനകൾ വിഴുങ്ങുന്ന കാര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. സി എ വിഷയത്തിലടക്കം എസ് ഡി പി ഐ, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവരുമായി സഹകരിക്കാൻ പോലും സി പി എം തയ്യാറായി. എസ് എഫ് ഐ നേതാവ് അഭിമന്യു അടക്കമുള്ള സഖാക്കളെ കൊന്നൊടുക്കിയ എസ് ഡി പി ഐ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ പോലും സി പി എം നേതാക്കൾ അവിടെ മത്സരിച്ച് പങ്കെടുത്തു. ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ ഇല്ലാ കഥകളും നുണപ്രചരണങ്ങളും സി പി എമ്മും ഇടതുപക്ഷ സർക്കാരും ഒക്കെ അഴിച്ചുവിട്ടു. സംഘടിത വോട്ട് ബാങ്കും മതഭീകരവാദ സംഘടനകളുടെ വോട്ടും പൂർണ്ണമായി തങ്ങൾക്ക് ലഭിക്കുമെന്നായിരുന്നു അന്ന് സി പി എമ്മിന്റെ പ്രതീക്ഷ. എന്നാൽ സി പി എം അതിവർഗീയത ആളിക്കത്തിച്ചപ്പോൾ ഗുണഭോക്താവായത് യു ഡി എഫ് തന്നെയാണ്. ബി ജെ പിയെ മുസ്ലിം വിരുദ്ധരെന്ന് സി പി എം പ്രചരണം നടത്തിയപ്പോൾ കോൺഗ്രസിനും യു ഡി എഫിനുമാണ് സംഘടിത മുസ്ലിം വോട്ടുകൾ ലഭ്യമായത്. കൂടാതെ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിൽ ഇളവ് നൽകുമെന്ന പ്രചരണം വരെ ചില യു ഡി എഫ് നേതാക്കൾ നടത്തി. ഇതോടെ എസ് ഡി പി എയും വെൽഫെയർ പാർട്ടി അടക്കമുള്ള ആൾക്കാർ യു ഡി എഫിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചു. സി പി എം വർഗീയ കാർഡിറക്കിയതിന്റെ നേട്ടം കിട്ടിയത് യു ഡി എഫിനാണ്. വടകരയിലെ യു ഡി എഫിന്റെ വലിയ വിജയം തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ട്. സി പി എം കേവലം സംഘടിത മതവോട്ടുകൾക്കായി നയങ്ങളിലും പ്രവർത്തന പദ്ധതികളിലും മാറ്റം വരുത്തിയപ്പോൾ അടിസ്ഥാന വിഭാഗം പാർട്ടിയെ കൈയൊഴിഞ്ഞ് ബി ജെ പിയിലേക്ക് നീങ്ങി. കണ്ണൂർ മുതൽ ആറ്റിങ്ങൽ വരെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇത് പ്രകടമാവുകയും ചെയ്തു. സി പി എം കുത്തകയാക്കിയിരുന്ന ഈഴവ പട്ടികജാതി വിഭാഗങ്ങളുടെ വോട്ടുകൾ അവർക്ക് നഷ്ടമാകുന്ന അവസ്ഥയുണ്ടായി. ഇത് ഗണ്യമായി എൻ ഡി എക്ക് ലഭിക്കുകയും ചെയ്തു. ആലപ്പുഴയിൽ ഇത് പ്രകടമായി, കോട്ടയത്ത് ഇത് പ്രകടമായി. സി പി എമ്മിന്റെ മുസ്ലിം പ്രകടനത്തിൽ പ്രവർത്തകർക്കിടയിൽ അതൃപ്തി ഉണ്ടായിരുന്നു. ഇതിനെതിരെ പലരും പ്രതികരിക്കുകയും പാർട്ടി വിട്ടുപോവുകയും ചെയ്തിരുന്നു. പാർട്ടിക്കുള്ളിൽ കടന്നുകൂടിയ മത തീവ്രവാദികൾ നേതൃത്വത്തെ വരെ ഹൈജാക്ക് ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ഏതായാലും ഇതിന്റെ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാനായതും. സി പി എമ്മിന്റെ കേഡർ വോട്ടുകൾ വരെ എൻ ഡി എക്ക് പോലും ലഭിച്ചു എന്നതാണ് പ്രത്യേകത. പലസ്തീനും ഗാസയ്ക്കും വേണ്ടി തെരുവിലിറങ്ങിയ സി പി എം സാമൂഹ്യ പെൻഷൻ കിട്ടാതെ സമരം ചെയ്ത മറിയക്കുട്ടി അടക്കമുള്ളവരെ അവഹേളിക്കുകയായിരുന്നു. കയർ, കശുവണ്ടി, മത്സ്യം തുടങ്ങിയ പരമ്പരാഗത തൊഴിൽ മേഖലകളെ സി പി എം പാടെ വിസ്മരിച്ചു. ഇടത് സർക്കാർ കടുത്ത അവഗണനയാണ് കാട്ടിയത്. തൊഴിലാളി കുടുംബങ്ങൾ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. ഈ മേഖലകളെ വിസ്മരിച്ച് സംഘടിത വോട്ട് ബാങ്ക് പ്രകടനമെന്ന ഒറ്റ ലക്ഷ്യം നയമാക്കി സി പി എമ്മിന് കടുത്ത തിരിച്ചടി നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പിണറായി വിജയന്റെ വർഗീയത ലെവലേശം ഇവിടെ ഏറ്റില്ല.